എയർബസും തമ്മിലുള്ള ഏകദേശം 22,000 കോടി രൂപയുടെ കരാറിലെ 56 അത്യാധുനിക ട്രാൻസ്പോർട്ട് വിമാനങ്ങളിലെ ഒന്നാമൻ. ഇത്തരത്തിൽ 15 വിമാനങ്ങൾ കൂടി സ്പെയിനിൽ നിന്ന് ഗുജറാത്തിലെ വഡോദരയെ ലക്ഷ്യമിട്ട് പറന്നെത്തും. ലഡാക്ക് പോലെ ഉയർന്ന ആൾട്ടിറ്റ്യൂഡിലെ റൺവേകളിൽ ലാൻഡ് ചെയ്യാൻ കഴിയും ഇവന്. നീളം കുറഞ്ഞ എയർ സ്ട്രിപ്പുകളിൽ നിന്ന് അടിയന്തര ഘട്ടങ്ങളിൽ പോലും എളുപ്പത്തിൽ ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും സാധിക്കും. താഴ്ന്നു പറന്ന് എനിമി റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ശത്രുപാളയത്തിൽ നുഴഞ്ഞു കയറാൻ മിണ്ടുക്കൻ. കാലപ്പഴക്കം ചെന്ന അവറോ 748 വിമാനങ്ങൾക്ക് പകരമായാണ് എയർബസ് ഡിഫൻസിൻ്റെ പുതിയ പടക്കുതിരകൾ കളത്തിലിറങ്ങാൻ ഒരുങ്ങുന്നത്. കരാറിലുള്ള 40 വിമാനങ്ങൾ സാങ്കേതിക വിദ്യ കൈമാറ്റത്തിലൂടെ വഡോദരയിലെ ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് ബേസിൽ നിർമ്മിക്കും. So we have another program, very important program in the for the Navy, thinking that the Indian government is thinking about how to proceed directly at a tank or any hostile structure which gets destroyed when this drone hits. ഭാരത് ഡ്രോൺ ശക്തിയുടെ ഭാഗമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോണുകളുടെ ശക്തി പ്രകടനവും ഹിൻഡനിൽ അരങ്ങേറി. 20 കിലോ ഭാരം വഹിക്കുന്ന ഹോവറിംഗ് ഡ്രോണും വെടിയുണ്ടടെ വലിപ്പവും സ്വഭാവവുമുള്ള കാമിക്കേസ് ഡ്രോണും എല്ലാം അതിഥികളുടെ കൺമുന്നിലൂടെ ശരവേഗത്തിൽ പാഞ്ഞെത്തി. ഞൊടിയിടയിൽ ദൗത്യം പൂർത്തീകരിച്ചു. കരുത്തുറ്റ യുദ്ധവിമാനങ്ങളും പോർവിമാനങ്ങളും കൊണ്ട് സമ്പന്നമായ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൂടുതൽ കരുത്തു പകരാൻ C-295 വിമാനങ്ങൾ കൂടി എത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ 55 വിമാനങ്ങൾ കൂടി ഇന്ത്യയുടെ ഭാഗമാകും. ജഗദീഷ് വിഷ്ണുവിനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.